നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം എട്ടാം തീയതി ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ന്നു പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സൂര്യവാരം സൂര്യൻ്റെ ദിവസം സൂര്യഭഗവാന് പ്രാധാന്യമുള്ള ദിവസമാണ് ശരിക്കും ഞായറാഴ്ച ഇന്നത്തെ നക്ഷത്രം നക്ഷത്രമാണ് ഉത്തരനക്ഷത്രമാണ് ഉത്തരനക്ഷത്രം ജ്യോതിഷശാസ്ത്ര പ്രകാരം ശുഭനക്ഷത്രമാണ് പക്ഷേ തലയറ്റ നക്ഷത്രമാണ് ഇപ്പോൾ തലയറ്റ നക്ഷത്രം എന്ന് വെച്ചാൽ ഉത്തരത്തിൻ്റെ തല ചിങ്ങരാശിയിലും ബാക്കി മുക്കാൽ ഭാഗവും കന്നിരാശിയിലേക്കും വരും അപ്പോൾ കാലറ്റന തലയറ്റന നടുവറ്റന നാളിൽ പെടുന്ന ഒരു നാളാണ് ശരിക്കും ഉത്തരം അപ്പോൾ പൂർണ്ണ നക്ഷത്രമല്ല എങ്കിലും ശുഭനക്ഷത്രമാണ് അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന നക്ഷത്രം തന്നെയാണ് ഉത്തരം അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ശുഭനക്ഷത്രമാണ് സൂര്യൻ്റെ ദിവസമാണ് അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കോ ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കണേ വാർഷിക ഫലത്തെ ചിന്തിക്കുകയാണ് ബർത്ത്ഡേ ഉണ്ട് ബർത്ത്ഡേ വന്നിട്ടുള്ള ഉത്തരനക്ഷത്രക്കാർക്ക് അതായത് മേടമാസത്തിലെ നക്ഷത്രം വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർ കുറേ ഏറെ ശ്രദ്ധിക്കണം എന്താണ് സൂര്യൻ്റെ ദിവസമാണ് എന്ന് പറയുമ്പോൾ ചൂടാണ് ചൂട് എന്ന് പറയുമ്പോൾ അസ് ടെൻഷനും അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകും അതുപോലെ സൂര്യൻ ചൂടാണ് അപ്പോൾ എന്ത് ചെയ്യും തീ പൊള്ളലേക്കാം ഇലക്ട്രിസിറ്റിയാലോ അല്ലെങ്കിൽ അഗ്നിയാലോ പൊള്ളലേക്കാം അപ്പോൾ അത് സൂക്ഷിക്കണം പിന്നെ അലച്ചിലിന് ഒരു കുറവും വരത്തില്ല ശാരീരിക അസ്വസ്ഥതയുണ്ടാവും ശരീര സൗഖ്യത്തെ കുറയ്ക്കും ടെൻഷൻ എന്ന് പറയുമ്പോൾ മാനസിക സ്വസ്ഥത കുറയും അപ്പോൾ ഈ ഒരു വർഷക്കാലം അവർ വളരെ ശ്രദ്ധിക്കണം ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും കൂടി ശ്രദ്ധിക്കണം പിന്നെ അലച്ചില് എല്ലാം ഒരു പ്രാവശ്യം അടുത്ത് ഒന്നിലധികം പ്രാവശ്യം നടത്തിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമുക്കിങ്ങനെ ഒരു ദിവസം വന്നതുകൊണ്ട് ഇപ്പോൾ സൂര്യൻ്റെ ദിവസം മോശമൊന്നല്ല ഇപ്പോൾ ചൂട് ഗ്രഹത്തിൻ്റെ ദിവസം വന്നതുകൊണ്ട് നമുക്കതിനെ കുറച്ച് പ്രതിവിധി ചെയ്ത് കൊണ്ടുപോകണം പരിഹാരമാണ് എല്ലാത്തിനും പരിഹരിക്കപ്പെടുന്നത് പരിഹാരം കൊണ്ടേ പരി പരിഹരിക്കപ്പെടുകയുള്ളൂ അന്ന് എന്ത് ചെയ്യണം നേരത്തെ നമുക്ക് സൂര്യ ദിവസമായതുകൊണ്ട് അത്തരക്കാർ ഈ വർഷം ഒരു വർഷക്കാരവും കഴിയുന്ന ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം സിമ്പിളായിട്ട് എവിടെ നിന്നാലും സൂര്യനെ തൊഴാം സൂര്യഭഗവാനെ തൊഴുകാം അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ബർത്ത്ഡേയിൽ അന്ന് പോയി ഭഗവാന് ജലധാര അതായത് അഗ്നി ചൂടൊന്നും ഇയാക്കാതിരിക്കാൻ വേണ്ടി ജലധാര ഭഗവാൻ ഇഷ്ട വഴിപാടായ കൂവളമാല അതുപോലെ അർച്ചന ഇവയൊക്കെ ഭഗവാന് ശരിക്കും പിൻവിളക്ക് ഇതൊക്കെ നേർച്ച തന്നെ അതൊക്കെ കത്തിക്കുന്നതിനൊപ്പം തന്നെ സൂര്യഭഗവാനേയും തൊഴുതു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോവും അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാം എങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് അവധി ദിവസമാണ് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവിലെ രാവിലെയൊന്നും കുഴപ്പമില്ല വൈകുന്നേരം ആണ് രാഹു കാലം പറഞ്ഞ സമയം പറഞ്ഞ യാത്രയ്ക്ക് പ്രാധാന്യം ഈ അവധി ദിവസങ്ങളിലുള്ള പ്രത്യേകത എന്താണ് വൈകുന്നേരം വരെ വീട്ടിൽ ഇരുന്നിട്ട് വൈകുന്നേരം സമയത്തായിരിക്കും ഓരോ കാര്യങ്ങളുമായിട്ട് പുറത്തു പോകണം എല്ലാം വൈകുന്നേരത്തേക്ക് മാറ്റി വയ്ക്കും സുഹൃത്തുക്കളെ വീട്ടുകളിലോ വല്ല ഫങ്ഷനോ ഒക്കെ പോകുന്ന ഈ സമയത്ത് നിങ്ങൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം നമ്മൾ എപ്പോഴും നോക്കും കലണ്ടറിൽ നോക്കുക ഇന്ന് രാഹുകാലം നാലര മണി മുതൽ ആറ് വരെ ഇത് കണ്ടിട്ട് നാലര മണി കഴിയുമ്പോൾ ചിലർ ഇറങ്ങും അല്ലെങ്കിൽ ആറു വരെ വെയിറ്റ് ചെയ്തിട്ട് ആറ് മണിക്ക് ശേഷം ഇറങ്ങും ഇന്ന് അഞ്ച് മണിക്ക് രാഹുകാലം കാലം തുടങ്ങുകയുള്ളൂ ആറര ഉണ്ട് ഉണ്ടാനും ഒന്ന് അഞ്ച് മണിക്ക് മുമ്പ് നിങ്ങൾ യാത്ര ചെയ്യണം അല്ലെങ്കിൽ ആറര വരെ വെയിറ്റ് ചെയ്യണം ഈ രാഹുകാല സമയത്ത് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് അതേപോലെ തന്നെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തം എന്ത് ശുഭകാര്യം അല്ലാതെ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഇന്ന് കൊള്ളാവുന്ന ദിവസമാണ് പക്ഷേ രണ്ട് സമയങ്ങൾ എത്ര നല്ല ദിവസവും നമ്മൾ മാറ്റി വയ്ക്കണം അതായത് ഗുളികകാലവും യമഖണ്ഠകാലവും ഗുളികകാലം ഇന്നും പറഞ്ഞത് മൂന്ന് മണി ഇരുപത്തിയെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണിവരെയും അതുപോലെ കാല സമയം പറഞ്ഞത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെ യമഖണ്ഠനും ഈ രണ്ട് സമയം ഒരു കാര്യത്തിനും എടുക്കരുത് ഇന്നത്തെ ദിവസം പോസിറ്റീവായി തീരാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കണം സൂര്യഭഗവാനെ തൊഴുന്നതിനൊക്കെ ഒപ്പം തന്നെ നമ്മളെ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട് പ്രകൃതിയിൽ സൂര്യൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകരണം ചെയ്യാൻ വേണ്ടി സൂര്യൻ്റെ കളറായ താമരപ്പൂവിൻ്റെ കളറ് അതുപോലെ റെഡ് മിക്സ് ആയിട്ടുള്ള കളറ് അതുപോലെ ഗോൾഡൻ കളറ് ഉള്ള വസ്ത്രധാരണം നടത്തുന്നത് ഇന്നിപ്പോൾ അവധി ദിവസമായതുകൊണ്ട് ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ ധരിക്കാം ധരിച്ചുകൊണ്ട് പുറത്തു പോകുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം